എല്ലാവർക്കും ഷാലുസ്കെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് രുചികരമായൊരു ചവ്വരി സേമിയ പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, അതുപോലെ 2 കപ്പ് സേമിയ എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി വെച്ച്, ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഉരുകി വരുത്താം. ഇപ്പം നെയ്യൊക്കെ ഒഴുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് എന്നിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുന്തിരി ഇട്ടിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. സേമിയ ഇട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് 1/2 മണിക്കൂർ കുതിരാൻ വെച്ച ചവ്വരിയാണിത്. ഇതൊരു പാത്രത്തിലേക്കിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അത് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ചവരിയൊക്കെ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. പിന്നെ ഒന്ന് നല്ലപോലെ ഇളക്കി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പാലൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് മിൽക്കി മേടും ചേർത്ത് കൊടുക്കാം. മിൽക്കി മേട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ രുചികരമായ ചവ്വരി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായൊരു പായസമാണിത്. ഇനി നമുക്ക് കുറച്ച് കേഷ്നട്ടും മധുരവും വെച്ചൊന്ന് അലങ്കരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.